അല്ല ഏട്ടാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, കഴിച്ചിട്ട് പോവാം. വേണ്ട. ഈശ്വര, ഏട്ടനെ കാത്തോണേ, ഒരാപത്തും വരുത്താതെ എപ്പോഴും തുണയാവണേ. ഏട്ടാ പ്ലീസ്, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവാം. എനിക്ക് വേണ്ട, നീ കഴിച്ചു. അമ്മ, ഈ ഏട്ടന്റെ പണി കണ്ടോ, ഒരു കാര്യവും പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. എവിടെ പോകുന്നൊന്നും പറയുന്നുമില്ല, ഭക്ഷണം കഴിക്കാനും കൂട്ടാക്കുന്നില്ല. അമൃതയ്ക്കിത് നല്ല സമയമാ. നല്ലത് മാത്രം കേൾക്കാനും സന്തോഷത്തോടെ ഇരിക്കാനും മാത്രമുള്ള സമയം. അമൃതയുടെ സന്തോഷം നശിപ്പിക്കുന്നതൊന്നും ഇവിടെ ആരും ചെയ്യരുതെന്ന എനിക്ക് പറയാനുള്ളത്. അവളെ സ്നേഹിക്കുന്നവർ, അവരാരും അവളുടെ സന്തോഷം കെടുത്താൻ ഒരുങ്ങരുതെന്ന് ഞാൻ പ്രത്യേകം പറയണോ? എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയാ ഞാൻ ജീവിച്ചിട്ടുള്ളത്. ഞാൻ ആരുടെയും സന്തോഷത്തിൽ ഉപ്പ് കലർത്തിയിട്ടില്ല. മറ്റുള്ളവരുടെ ജീവിതവും സന്തോഷവും നശിപ്പിക്കാനായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇനിയൊട്ട് ചെയ്യുകയുമില്ല. എന്റെ അർത്ഥം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മിനിഞ്ഞാന്ന് രാവിലെ വരെ എത്ര സന്തോഷത്തോടെ ഇരുന്ന ആളാ, ഒരൊറ്റ പകലും കൊണ്ട് ആൾ എത്ര അങ്ങ് മാറിപ്പോയി. എന്താ ഇവിടെ സംഭവിക്കുന്നത്? എന്റെ മോള്, ഇതൊക്കെ കണ്ട് മനസ്സ് പുണ്ണാക്കരുത്. ഒന്നുമില്ലാന്ന് നീ അങ്ങ് കരുതിയേക്കണം. ആ നിസ്സംഗത മോളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് വേണ്ടിയാണെന്ന് കരുതിയാൽ മതി. എങ്കിലും അമ്മ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും സുന്ദരപാണ്ഡിപുരത്ത് ഞങ്ങൾക്ക് സന്തോഷമുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും തിരിച്ചു കിട്ടിയപ്പോ സന്തോഷവും സമാധാനവും കൈവിട്ട് പോവും അമ്മ. അങ്ങനെയൊന്നും ചിന്തിക്കരുത്. നീ സന്തോഷമായിട്ടിരിക്കണം, അതാണിപ്പോ വേണ്ടത്. ചെല്ലേ, ചെന്ന് എന്തെങ്കിലും നീ കഴിക്കാൻ നോക്ക്. ഉറുമ്പളേ, എന്താ അവന്റെ ഭാവം? ഒരു നിശ്ചയമില്ല ദേവേട്ട, അവനോട് എന്തെങ്കിലും സംസാരിക്കാനുള്ള ധൈര്യം പോലും എനിക്കില്ല. അവൻ എന്തെങ്കിലും ചോദിച്ചാ എനിക്ക് ഉത്തരവില്ല. എല്ലാം കൈവിട്ടു പോവുക. അവന്റെ ഈ പ്രകൃതം മാറ്റിയെടുക്കാൻ ഉടനെ എന്തെങ്കിലും ചെയ്തേ തീരൂ. പക്ഷേ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഒന്നും ഒരു പിടിയില്ല. ഞാനെന്തായാലും ശങ്കരനെ കാണാൻ പോവുകയാളേ. ഇക്കാര്യത്തിൽ കാര്യമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ശങ്കരനായിരിക്കും. ശങ്കർ പറഞ്ഞ ഏട്ടനനുസരിക്കും. ദേവേട്ടാ,
അർജുന്റെ ഈ ഭാവമാറ്റം മാത്രമല്ല ഇപ്പൊ എന്നെ അലട്ടുന്ന പ്രശ്നം. നാളെ ഇത് അമൃത അറിഞ്ഞ അതോടെ എല്ലാം തീരും. പിന്നെ ഇത്രയും വിഷം വാങ്ങിക്കഴിച്ച് ആത്മഹത്യ ചെയ്യേ എനിക്ക് വഴിയുള്ളൂ. അവരുടെ ഒരാൾക്ക് നാളെ ഇങ്ങോട്ട് വരട്ടെ, ശരിയാക്കി തരാം ഞാൻ. എടി പോത്തെ, നീ കണ്ണു തുറന്നു തന്നെയാണോ ജീവിക്കുന്നത്? ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വല്ലതും നീ അറിയുന്നുണ്ടോ? അറിയുന്നുണ്ടല്ലോ, എന്താ കുഴപ്പം? കുന്ത, നീ ഒരു പിണ്ണാക്കും അറിയുന്നില്ല. ഇതിനകത്ത് എന്തൊക്കെയോ പുകയുന്നുണ്ട്. നീ അർജുനെ ശ്രദ്ധിച്ചോ. എന്താ കുഴപ്പം? ഏട്ടൻ മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ക്ഷീണിച്ചു വരുന്നു. അതിന്റെ ഒരു പ്രയാസവും നീരസമൊക്കെ ഉണ്ട്. അല്ലാതെന്താ? അയ്യോ, ഇവളുടെ നീ ഏട്ടൻ, നീ എന്റെ വയറ്റിൽ തന്നെയാണ് പിറന്നത്. അർജുന് കാര്യമായിട്ട് എന്തോ മാറ്റമുണ്ട്. അവന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. ഊർമിളയ്ക്ക് എവിടെയോ തകരാറുണ്ട്. പഴയ ആ ചുറുചുറുക്കൊന്നും കാണുന്നില്ല. ഏത് നേരവും എന്തോ ചിന്തിച്ച് പുണ്ണാക്കി നടക്കുന്നു. അവർക്ക് ചൂട്ട് പിടിച്ച് നിന്റെ മണകൊണാഞ്ഞ ഭർത്താവോ അമ്മായിയപ്പനും മൂന്നെണ്ണവും കൂടി നിന്ന് അവിടെ രഹസ്യം പറയുന്നു. അല്ല, എന്താണ് അവർക്ക് പറയാൻ ഇത്ര രഹസ്യം? ഇനിയിപ്പോ നിന്റെ കുഞ്ഞിനെതിരെ ഗൂഢാലോചന വല്ലതും നടക്കുന്നുണ്ടോ? എന്റെ കുഞ്ഞിനെതിരെ ഗൂഢാലോചന? അത് നടത്തുന്നത് കുഞ്ഞിന്റെ അച്ഛനായ എന്റെ ഭർത്താവ്. അതിന് കൂട്ടു നിൽക്കുന്നത് അങ്ങേരുടെ അച്ഛനായ എന്റെ അമ്മായി അച്ഛൻ. എന്റെ അമ്മേ, നിങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിലുമല്ലോ ജനിക്കേണ്ട ആളായിരുന്നു. ഓ, നിങ്ങളെ സമ്മതിച്ചു തരണം. നീ എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം സത്യമാ, ഈ തറവാട്ടിലെ മൂത്ത സന്തതിയായ നിന്റെ കുഞ്ഞി പിറന്നതിൽ ഊർമിളയ്ക്കും അർജുനും ഒക്കെ വലിയ കണ്ണുകടിയുണ്ട്. അതിന്റെ ലക്ഷണമാണ് അവരുടെയൊക്കെ മുഖത്ത് കാണുന്നത്. എന്തായാലും ഞാൻ ഇപ്പോഴെങ്കിലും വന്നത് നന്നായി. ഇത്തരം ഉടായിപ്പ് പരിപാടികളൊക്കെ മണത്തറിയാൻ മായാവതിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. ആ, എന്തായാലും നീ കുഞ്ഞിനെ കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കണം. എന്തും ചെയ്യാൻ മടിക്കാത്തവള ഊർമിള. എന്റെ അമ്മേ, വാക്കിലൂടെ വിഷം തുപ്പുന്ന ഈ രീതി ഒന്ന് അവസാനിപ്പിക്കേ. ഒന്നുമല്ലെങ്കിലും പ്രായം ഇത്രയൊക്കെ ആയല്ലോ, അതിന്റെ മര്യാദ എങ്കിലും ഒന്ന് കാണിക്കേ. ഇല്ല വർഷേ, നിനക്ക് മനസ്സിലാവാത്ത കൊണ്ടാ ഞാൻ പറയുന്നത് സത്യമാ. നീ ഒന്ന് മനസ്സിലാക്ക്, വേണ്ട കരുതലുകൾ എടുക്ക്. അനുഭവിച്ചാലേ പഠിക്കൂന്ന് ശാഠ്യം പിടിക്കാതെ. അതൊക്കെ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? ഓ, എന്റെ മകളായിട്ട് പറഞ്ഞിട്ട് നിനക്കതിന് കഴിവുണ്ടായില്ലെങ്കിൽ വലിയ കഷ്ടം തന്നെയാ. പക്ഷേ നൂലുകെട്ടിന് വേണ്ട സാധനങ്ങളും ഡ്രസ്സും ഒക്കെ വാങ്ങാൻ പോണം. നീ വേഗം റെഡി ആവ്. ശരി, ഞാനും വരാട്ടോ. വേണ്ട വേണ്ട, മായാവതി ഇവിടെ തന്നെ ഉണ്ടാവണം. കുഞ്ഞിനെ കൊണ്ടുപോകുന്നില്ല, കുഞ്ഞിന്റെ അടുത്ത് ആള് വേണ്ടേ? എന്നാ ഞാൻ വരുന്നില്ല, പക്ഷേ എനിക്കും ഡ്രസ് വാങ്ങണം. ആ, വാങ്ങുന്നുണ്ട്, എല്ലാവർക്കും പുതിയ ഡ്രസ് വാങ്ങുന്നുണ്ട്. പക്ഷെ വേഗം റെഡിയായി വരണം. നൂലുകെട്ടിനുള്ള സാധനങ്ങൾ വാങ്ങാൻ ഇന്ന് തന്നെ പോണ്ടേ? ആ, ഇന്ന് തന്നെ പോവാം. അത് നേരത്തെ നമ്മൾ തീരുമാനിച്ചതല്ലേ? എന്നിട്ടാണോ നീ ഇങ്ങനെ റെഡി ആവാതിരിക്കുന്നേ? അത് ഞാൻ വരുന്നില്ല മധു, നിങ്ങളൊക്കെ കൂടെ പോയാ മതി. ഷോ, അതെങ്ങനെ ശരിയാവൂ ഊർമിളെ? നീ ഇല്ലെങ്കിൽ സെലക്ഷൻ ഒന്നും ശരിയാവില്ല.
എനിക്ക് നല്ല സുഖമില്ല, അതുകൊണ്ടാ. ആ വർഷമുണ്ടല്ലോ കൂടെ. അവൾക്കിതിനൊക്കെ നല്ല സെൻസാ, അവളിതൊക്കെ മാനേജ് ചെയ്തോളൂ. അവൾ ഉള്ളത് കൊണ്ടാ നീ കൂടി വരണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നേ. അവൾ ഓരോന്ന് എടുത്തിട്ട് ഇത് നല്ലതാ ഇത് നല്ലതാന്ന് പറഞ്ഞാ ഞാൻ അങ്ങ് സമ്മതിച്ചു പോവും. വാലും തുമ്പും അറിഞ്ഞുകൂടാത്തവളാ ഞാൻ. കൊള്ളാവുന്ന സാധനം എടുക്കണമെങ്കിൽ ദേ നീ തന്നെ വരണം. ഇങ്ങോട്ട് നോക്കിയേ, നീ വന്നേ പറ്റൂ. ശരി, ഞാൻ വരാം. പെട്ടെന്ന് റെഡി ആയിട്ട് വാ. ഹലോ, നമസ്കാരം മാഡം. ഒരു അർജന്റ് മാറ്റർ സംസാരിക്കാനുണ്ട്, അതിനാ ഞാൻ വിളിച്ചത്. Can you spend 2 minutes please? ആരാ? മനസ്സിലായില്ലോ. നമുക്ക് മുൻപരിചയമില്ല, പക്ഷേ ഇനി അങ്ങോട്ട് പരിചയമുണ്ടായേ പറ്റൂ. മാഡം അല്പനിമിഷങ്ങൾ എനിക്ക് തരണം, അർജന്റാ. നിങ്ങൾ ആരാണെന്ന് പറയൂ, എന്നാലല്ലേ എനിക്ക് മറുപടി പറയാൻ പറ്റൂ. അയ്യോ ചൂടാവില്ലേ മാഡം, പറച്ചിലൊക്കെ രണ്ടാമതാ. എനിക്കാവശ്യം ഒരു കൂടിക്കാഴ്ചയാണ്. മാഡത്തിന്റെ കൂടെയുള്ളവരെ ഒഴിവാക്കി ഒരു കൂടിക്കാഴ്ച. തൽക്കാലം മാഡം അവരെന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്ക്. ഞാൻ നിങ്ങളുടെ കാറ് പാർക്ക് ചെയ്തതിന് അടുത്ത് തന്നെ നിപ്പുണ്ട്. ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ്, യു നോ വൈ? ബിക്കോസ് എനിക്ക് സംസാരിക്കാനുള്ളത് അർജുൻ്റെ മകളെക്കുറിച്ചാണ്. ശീതൽ പറഞ്ഞിട്ട് ഒന്നുമില്ല, ഒരു പഴയ ഫ്രണ്ടാ. ആ നിങ്ങളെ നോക്കോളൂ, ഞാനിപ്പോ വരാം. ആ വർഷേ വാ, നമുക്കത് നോക്കാം. ആ ആ പറഞ്ഞോളൂ. ആ എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങൾ? ഹലോ,
ഹലോ, നിങ്ങൾ എവിടെ നിൽക്കുന്നത്? ഞാനിവിടെ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. എവിടെയാ നിങ്ങൾ? ഞാൻ ഇവിടെ തന്നെയുണ്ട്, നിങ്ങളുടെ തൊട്ടടുത്ത്. നമസ്കാരം മാഡം, ശീതളിന് വേണ്ടി സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ പേര് നിഷ. നൈസ് ടു മീറ്റ് യു. എന്ത് സംസാരിക്കാനുള്ളത്? ആ, ശീതൾ ഇതുവരെ ഇങ്ങനെ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ദാറ്റ്സ് എ റിലവന്റ് ക്വസ്റ്റ്യൻ. പക്ഷേ അതിന്റെ ഉത്തരം നിങ്ങൾക്ക് തന്നെ അറിയാം. അവൾക്കെതിരെ പോലീസിൽ നിങ്ങൾ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? ഒപ്പം ജേക്കബിനെ വെച്ച് കാശ് കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ എങ്ങനെയാ അവൾ പബ്ലിക്കായിട്ട് മാഡത്തിന്റെ മുന്നിൽ വരുന്നത്? അതത്ര ഈസിയാണോ? മാഡം തന്നെ പറയൂ. എവിടെ എന്റെ കുട്ടി? അത് പറയൂ. എനിക്കെന്റെ കുഞ്ഞിനെ കാണണം. അത് കഴിഞ്ഞിട്ടാവാം ബാക്കി കാര്യങ്ങൾ. സ്വന്തം പേരക്കിടാവിനെ, ചോര കുഞ്ഞിനെ, നിഷ്കരുണം വലിച്ചെറിഞ്ഞ ക്രൂരയായ സ്ത്രീയല്ലേ നിങ്ങള്? അപ്പോ ഇതൊന്നും ആലോചിച്ചില്ലേ? ഇപ്പൊ സെന്റിമെന്റ്സുമായിട്ട് വന്നിരിക്കുന്നു. നിങ്ങൾ ഒരു ദയയെ അർഹിക്കുന്നില്ല. എങ്കിലും പറയാം, കുട്ടി സുഖമായിരിക്കുന്നു, നല്ല സംരക്ഷണത്തിലുമാണ്. അത്രയും വിശ്വസിക്കാം. എന്നോടൊപ്പമല്ല, ശീതളിനോടൊപ്പം കുറച്ചു ദൂരെ സുരക്ഷിതമായൊരു സ്ഥലത്തുണ്ട്. വേറെ സൈസ് കൂടെ നോക്കാം. എന്താ നിനക്ക് ഇനി പറയാനുള്ളത്? എനിക്കായിട്ടിപ്പോ പുതിയതൊന്നും പറയാനില്ല. ആവശ്യം ശീതൽ മുമ്പ് പറഞ്ഞത് തന്നെയാ. എനിക്കായിട്ടിപ്പോ പുതിയതൊന്നും പറയാനില്ല. ആവശ്യം ശീതൽ മുമ്പ് പറഞ്ഞത് തന്നെയാ. ഓർക്കുന്നുണ്ടല്ലോ അന്ന് ശീതൽ പറഞ്ഞ രണ്ട് കൽപ്പനകൾ? അത് ഒന്നുകൂടി പറഞ്ഞുറപ്പിക്കാനാ ഞാൻ വന്നത്. നമ്പർ വൺ, ആ പിഞ്ചു കുഞ്ഞിനെ എന്തിനു വേണ്ടി സ്വന്തം അച്ഛനമ്മമാരിൽ നിന്നും അകറ്റി? ഉത്തരം നമുക്കൊക്കെ അറിയാം, പക്ഷേ നിങ്ങൾ ആ സത്യം പറയില്ല, പറയാൻ പാടില്ല. പകരം എന്ത് പറയണമെന്നും അറിയാലോ. അമൃതയോടുള്ള അനിഷ്ടം, പക, ശത്രുത, അങ്ങനെ എന്തോ ആവാം. അവളുടെ കുട്ടി ദേശായി കുടുംബത്തിൽ വളരാൻ പാടില്ല, അവിടുത്തെ അവകാശിയാവാനും പാടില്ല. ഡിമാൻഡ് നമ്പർ ടു, എങ്ങനെ ആ കൃത്യം നിർവഹിച്ചു? എവിടെ വെച്ച്? ആർക്ക് കുട്ടിയെ കൈമാറി? ഇത്രയും കാര്യങ്ങൾ രഹസ്യമായിരിക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ ഊർമിളാദേവിക്ക്? ഇത് രണ്ടും അണുവിട തെറ്റാതെ പാലിക്കണം ഏത് വിചാരണയിലും. ശീതളിന്റെ ഫോൺ വിളി നിങ്ങൾ ഗൗരവത്തിലെടുത്തില്ലെന്ന് തോന്നി. ഇപ്പൊ ഇതാ ഞാൻ നേരിട്ട് വന്നിരിക്കുന്നു ഒരു പബ്ലിക് സ്ഥലത്ത് ഒളിഞ്ഞു നിന്ന് സംസാരിക്കാം. ഇനിയും ഇതിന് ഫലം കണ്ടില്ലെങ്കിൽ ഞാനും ശീതളും ഇനി ഒരുമിച്ചായിരിക്കും വരുന്നത്. ദേശായി കുടുംബത്തിൽ ഒരു ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കാം. എന്താ,
അത് വേണം, വേണം മാഡം. ഇവളെന്താ ഇവിടെ ഇളയമ്മയായിട്ട്? ഇതിലെന്തോ ഒരു രഹസ്യമുണ്ട്, അത് കണ്ടുപിടിച്ചേ പറ്റൂ. നിർത്ത് നിർത്ത്. എന്താടി നിഷേ, ഓർമ്മയുണ്ടോ നിനക്കെന്നെ? നിന്റെ കൂടെ കോളേജിൽ പഠിച്ചതാ, നമ്മൾ ബാച്ച്മേറ്റ് ആയിരുന്നു. Oh my god, it's a pleasant surprise. Varshale ni classmate alla batchmate aayidond nee enne marannu kaanu nu njan samshayichu. Endayalo adu maarikitti. Sheetalne endu vela koduthum സുകന്യമോളെ വാങ്ങി അർജുന്റെ മുന്നിൽ കൊണ്ടു നിർത്തി പറയണം, ഇത് നിന്റെ കുഞ്ഞാണെന്ന്. ഇനി ഈ കളി കണ്ടിന്യൂ ചെയ്യാൻ എന്നെ പ്രതീക്ഷിക്കണ്ട. അവൻ ഇനിയും ശീതലിനെ ബന്ധപ്പെടും. കല്ലും നെല്ലും തിരിച്ചറിഞ്ഞിട്ട് അവൻ ഈ ശ്രമം ഉപേക്ഷിക്കും.